എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സൈക്കിളിൽ ലഡാക്കിൽ പോവുക അതൊക്കെയാണല്ലോ എല്ലാവരെയും ഒരിത്. ലഡാക്കിൽ പോകുന്നു, പിന്നെ നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ മുന്നേ, എല്ലാവരും നേപ്പാളും ലഡാക്കൊക്കെ പോണതിൻ്റെ മുന്നേ, നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, മൂപ്പര് 6 രാജ്യങ്ങളിലൂടെ 2 വർഷം മുൻപ് സൈക്കിളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആളെ പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് കോഴിക്കോടുള്ള ഫായിസ്ക, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സിംഗപ്പൂർ വരെ സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, ഇന്ത്യയിൽ നിന്ന്, അതും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട്. അപ്പോൾ ഫായിസ്ക്കാൻ്റെ അനുഭവങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. എൻ്റെ പേര് ഫായിസ്, കോഴിക്കോടാണ് സ്ഥലം. ഞാനൊരു ചെറിയൊരു സൈക്ലിസ്റ്റാണ്. 2019 കോഴിക്കോട് മുതൽ സിംഗപ്പൂർ വരെ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. 7 രാജ്യങ്ങളിലൂടെ 8000 കിലോമീറ്റർ 104 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അജിത്തും കൂടാണ് ട്രാവൽ ചെയ്തത്. മലയാളികൾ ആദ്യമായിട്ട് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. അതിന് മുമ്പ് മലയാളികൾ ആരും കൈവയ്ക്കാത്തൊരു മേഖലയായിരുന്നു അത്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഉണ്ടായൊരു തീരുമാനമായിരുന്നു ഇങ്ങനൊരു യാത്ര. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. യാത്രയിൽ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും ഉണ്ട്, മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച യാത്രയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ വൈഫ്, എൻ്റെ ഉമ്മ, കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തത് കാലിക്കറ്റിലുള്ള റോട്ടറി ക്ലബ്ബാണ്, റോട്ടറി കാലിക്കറ്റ് അപ് ടൗൺ. ഞാൻ കാലിക്കറ്റ് റോട്ടറി ക്ലബ്ബിലെ ഒരു മെമ്പറാണ്, റോട്ടറി കാലിക്കറ്റ് അപ് ടൗൺ. അവരാണ് നമ്മുടെ യാത്രയുടെ മൊത്തം എക്സ്പെൻസും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നത് നമ്മുടെ ക്ലബ്ബാണ്. അപ്പോൾ എവിടെ പോയാലും ഇന്ത്യയിൽ നമ്മൾ ഏകദേശം 50 ദിവസത്തോളം ഇന്ത്യയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയും ഹോട്ടൽ റൂമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല, എല്ലായിടത്തും റോട്ടറി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു യാത്ര ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. അത് ശരിയാ, നമുക്ക് പല ആളുകളും യാത്ര ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഇത്രയും സപ്പോർട്ടോടുകൂടി യാത്ര ചെയ്തത് അത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല യാത്രകളുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. പിന്നെ ഈ യാത്രയിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും എനിക്ക് ഒരേ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അത് നമ്മുടെ ഒറീസയിൽ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹൈവേയിലൂടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. ആ കോള് ഞാൻ എടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രണ്ടാൾ ബൈക്കിൽ വന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ചുകൊണ്ട്. എൻ്റെ 2-3 ദിവസത്തെ ബാക്കപ്പ് ചെയ്യാത്ത ഡാറ്റാസ് മിസ്സായി, ഫോണ് മിസ്സായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പുതിയ ഫോണ് വാങ്ങിക്കാൻ പറ്റിയത്. അത് കൽക്കട്ടയിൽ എത്തിയപ്പോഴാണ് എനിക്ക് പുതിയ ഫോണ് വാങ്ങിക്കാൻ പറ്റിയത്. പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതൊരു നല്ലതിനാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അന്ന് ഫോണ് പോയത് നല്ലതാണെന്ന് മനസ്സിലാവാൻ 1.5 വർഷം സമയമെടുത്തു. ഞാൻ എൻ്റെ യാത്ര യൂട്യൂബിന് വേണ്ടി ചെയ്തൊരു യാത്രയായിരുന്നില്ല, പക്ഷെ പോയി വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ എൻ്റെ യാത്രയെപ്പറ്റി, എൻ്റെ യാത്രയുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ സമയത്ത് എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. എൻ്റെ പഴയ ഫോണിൽ യാതൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷേ കള്ളന്മാർ കട്ട് കൊണ്ടുപോയത് കാരണം പുതിയൊരു ഫോൺ വാങ്ങിച്ചു, അത് നല്ല ക്ലാരിറ്റിയാണ്, നല്ല ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അവർ കൊണ്ടുപോയത് നന്നായി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു വരിക. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാന്ന് വിശ്വസിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ഈ സൈക്ലിങ്ങിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, എനിക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് നീ ഇത്രത്തോളം സൈക്കിൾ ഓടിച്ചിട്ട് അല്ലെങ്കിൽ നീ സൈക്ലിസ്റ്റ് ആയിട്ട് നിനക്കെന്താ ഇത്ര തടി, അങ്ങനെ ചോദിക്കാറുണ്ട്. അത് നോർമലാണ്, നമ്മുടെ മലയാളികളുടെ ഒരു സ്ഥിരം ഇതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് അവരോടൊക്കെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിച്ചില്ലെങ്കിലും വെയിറ്റ് വെക്കും. ഞാൻ റെഗുലറായിട്ട് സൈക്കിൾ ഓടിക്കാറുണ്ട്, എന്നിട്ടും എനിക്ക് എൻ്റെ വെയിറ്റ് കൂടാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് അതാണ്, ഹെൽത്ത് ഇഷ്യൂസാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള പ്രധാന കാരണം. ഞാൻ എൻജിനീയറാണ്, ഞാൻ മുമ്പ് വിപ്രോയിലായിരുന്നു വർക്ക് ചെയ്തത്, സൗദി അറേബ്യയിൽ 4 വർഷം സൗദി അറേബ്യയിലായിരുന്നു. ഇങ്ങനെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ മുമ്പ് വിപ്രോയിലായിരുന്നു വർക്ക് ചെയ്തത്, 4 വർഷം സൗദി അറേബ്യയിൽ വിപ്രോ അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. അപ്പോൾ 2015 എൻ്റെ ഫാദറിനെ പെട്ടെന്നല്ല കുറച്ച് മുമ്പേ വയ്യാതായിരുന്നു, പക്ഷേ കുറച്ച് ക്രിട്ടിക്കലായി 2015. അപ്പോൾ എന്നോട് എൻ്റെ ഫാദർ ചോദിച്ചു നിനക്കിനി തിരിച്ച് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല. ഞാൻ അവിടെ വെച്ച് എൻ്റെ ജോബൊക്കെ റിസൈൻ ചെയ്തു. പിന്നെ
മൂന്ന് വർഷം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു, ഉപ്പയുടെ കൂടെ തന്നെ. അപ്പോൾ ഒരു ഉപ്പ 2018 മരണപ്പെടുന്നത്, ഉപ്പ ICU കിടക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സൈക്കിൾ വാങ്ങിക്കുന്നത്. കാരണം ഉപ്പ ഉപ്പയുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ സൈക്കിൾ വാങ്ങിക്കുന്നതും സൈക്കിൾ ഓടിക്കുന്നതും. പിന്നെ ഉപ്പയുടെ മരണശേഷം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനൊരു ബിഗ് സീറോ എന്ന് തോന്നി. നമുക്ക് ലൈഫിലെല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്നൊരു സ്റ്റേജ് ഉണ്ട്. അത് വല്ലാത്തൊരു സ്റ്റേജാണ്. ഒന്നുമില്ലാത്ത കുഴപ്പമില്ല, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ സമയത്ത് എനിക്ക് എന്നോട് തന്നെ ഒരു ബിഗ് സീറോ എന്ന് തോന്നിയ സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനൊരു യാത്ര കോഴിക്കോട് മുതൽ സിംഗപ്പൂർ വരെ. ഇതുവരെ ആരും ചെയ്യാത്തൊരു യാത്ര ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ കുറേ റൂട്ട് ഞാൻ നോക്കി, പല ഒരുപാട് ആളുകൾ കാശ്മീരൊക്കെ ചെയ്തതാണ്. അപ്പോൾ സെയിം തിങ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കണം, അത് നമ്മുടെ പേരിലായിരിക്കണം എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സിംഗപ്പൂർ വരെയുള്ള യാത്ര തീരുമാനിച്ചത്. സിംഗപ്പൂർ വരെ സഞ്ചരിച്ച സൈക്കിൾ തന്നെയാണ് കേട്ടോ. അത് ഏകദേശം 2.5 വർഷത്തോളമായിട്ട് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്വിറ്റ്സർലൻഡ് മെയ്ഡാണത്. സിമ്പിളായിട്ട് പൊക്കം. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ബാഗ് വരും, അതിലാണ് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാരിയർ വരും, ഇവിടെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്, അങ്ങനെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വരും. ആക്ച്വലി ഇതൊരു ടൂറിങ് സൈക്കിൾ അല്ല, പക്ഷേ ഈ ഒരു സൈക്കിൾ ഞാൻ ഇൻഡസ്ട്രിയിൽ പോയി ഇരുന്ന് ക്യാരിയറൊക്കെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പോകുമ്പോഴേ നമ്മളെ താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളതൊന്നും കൂടി പറഞ്ഞുതരോ. ഓക്കെ, നമ്മൾ നമ്മുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാവും, സ്ലീപ്പിംഗ് മാറ്റ് ഉണ്ടാവും, ടെൻ്റ് ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അമ്പലങ്ങൾ, മൊണാസ്ട്രി, പള്ളി, അതല്ലെങ്കിൽ പെട്രോൾ പമ്പ്, അങ്ങനെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ടെൻ്റ് അടിക്കാൻ. എനിക്ക് പൊതുവെ ഓപ്പൺ എയറിൽ കിടക്കാനാണ് ഇഷ്ടം. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാറില്ല. ഞാൻ ഓപ്പണായിട്ട് ഏത് പെട്രോൾ പമ്പിലായാലും ഒരു സ്ലീപ്പിംഗ് മാറ്റ് വിരിച്ച് അതിൽ കിടന്നുറങ്ങും. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നായ്ക്കൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അല്ലാത്ത സ്ഥലത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൊതുക് കടി, അതും അല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ മ്യാൻമാറിലേക്ക് എൻ്റർ ചെയ്ത് ഫസ്റ്റ് ഡേ ആണ് മ്യാൻമാറിൽ എൻ്റർ ചെയ്ത് ഒരു മൊണാസ്ട്രി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കൊതുക് കടി കാരണം ഭയങ്കര ബുദ്ധിമുട്ടി പോയി. കാരണം ഞാൻ അത്രയും കൊതുകിനെ പ്രതീക്ഷിച്ചില്ല മ്യാൻമാറിൽ. ചെന്ന് രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ സ്ലീപ്പിംഗ് ബാഗാണുള്ളത്. സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുക്കാതെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാൻ ആ സാധനം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി. ചൂടെടുത്ത് വേർത്ത് രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഒരു വൈക്കായിട്ടുണ്ട്. പക്ഷെ കൊതുക് കടി കാരണം ഞാനത് അതിൽ തന്നെ കിടന്നുറങ്ങി. അല്ലാതെ ഒരു രക്ഷയില്ല, അല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ പോയിട്ട് ഒരു ഒഡോമോസ് വാങ്ങിച്ചു. ഒഡോമോസ് എല്ലായിടത്തും കിട്ടും, ഇവിടെയും കിട്ടും, അതേപോലെ അവിടെയും കിട്ടും, സെയിം നെയിമാണ്. അപ്പോൾ അത് വാങ്ങിച്ച് പിന്നെ കിടക്കുമ്പോഴൊക്കെ ഒഡോമോസ് പുരട്ടിയിട്ടാണ് കിടക്കാറ്. അപ്പോൾ ഈ നടത്തിയ യാത്രയിൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല അനുഭവം എന്താന്നുള്ളതൊന്ന് വിവരിക്കൂ. ഒരു നല്ല അനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊരു ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഓക്കെ. അത് ഒരു ദിവസം മ്യാൻമാറിലൂടെ ഇങ്ങനെ ഹൈവേയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിൽ ഇങ്ങനെ പോവാണ് നമ്മൾ. അപ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, പന്തലിട്ടിട്ടുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കല്യാണമായിരിക്കും മിക്കവാറും. അപ്പോൾ ഞാൻ ആ വീട് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊരു ഐഡിയ വന്നു, നമുക്കൊന്ന് കയറി ചെന്നാലോ. വിളിക്കാത്ത കല്യാണമാണ്, എന്നാലും ഒന്ന് കയറി ചെന്നാലോ എന്നുള്ളൊരു തോട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ കല്യാണ വീട്ടിലേക്ക് പോയി. അവിടെ ഫ്രണ്ടിൽ കുറച്ച് പ്രായമായ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മ്യാൻമാറിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, അവരുടെ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ആംഗ്യ ഭാഷയിലൂടെയാണ് ഞാൻ സംസാരിക്കാറ് അവിടുന്ന്. അപ്പോൾ കല്യാണ വീടിൻ്റെ മുമ്പിലെത്തി ഞാൻ അവരോട് പറഞ്ഞു ഇന്ത്യ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് തമിഴിൽ സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കഴിച്ചില്ലായി, എനിക്ക് അറിയുന്ന തമിഴ് വെച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അവർ കൂട്ടിക്കൊണ്ടുപോയി കല്യാണ ചെക്കനെയും കല്യാണ പെണ്ണിനെയൊക്കെ കാണിച്ച് അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫുഡ് കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു, ഫുഡ് കഴിച്ചില്ല സമയമില്ലാത്തത് കാരണം. പിന്നെ ഇതൊരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. വിളിക്കാത്ത കല്യാണമാണെങ്കിലും കൂടി നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്ന് അവരുടെ കല്യാണത്തിന് കൂടുക എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല, എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ മ്യാൻമാറിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഡിഫറെൻ്റാണ്. അവർ ഓഫീസിൽ കല്യാണത്തിനൊക്കെ പോകും, ആണുങ്ങളാണെങ്കിൽ ഒരു നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ, വൈറ്റ് ഷർട്ടൊക്കെ നല്ലതിടും. അതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ ലുങ്ക ഉടുക.
അതും ക്ലോസ് ചെയ്ത മൂട്ടിയ ലുങ്കിയാണ്. തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് കാണുമ്പോ പെട്ടെന്ന് ചിരി വരും, ഇവരെന്താ ഈ ലുങ്കി എടുത്തിട്ട് ഷർട്ടിന് മുകളിലൂടെ എടുത്തതൊക്കെ. അതും ഉടുക്കുന്നത് വേറൊരു സ്റ്റൈലാണ്. ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ഉടുക്കുന്ന പോലെ ഞാൻ അത് ഉടുത്ത് അവിടുത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. അപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് എനിക്ക് പ്രശ്നം, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്, വേറെ രാജ്യത്തുനിന്ന് വന്നതായിരിക്കും. അപ്പൊ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഉടുത്ത പോലെ അവിടെ തുണി ഉടുക്കുന്നത് പെണ്ണുങ്ങളാണ്, ആണുങ്ങൾ ഉടുക്കുന്നത് വേറെ സ്റ്റൈലാണ്, അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ നോക്കുന്നത്. എനിക്കറിയില്ലല്ലോ. നമ്മള് സാധാരണഗതിയിൽ അവിടെ മുണ്ടെടുക്കണ മാതിരി എടുക്കുന്നത്, ഇവിടുത്തെ സാധാരണ രീതിയിൽ മുണ്ടെടുക്കുക, അത് അവിടെ ലേഡീസ് ആണ്. ജെന്റ്സ് മുണ്ടെടുക്കുന്നത് ഡിഫറെന്റ് ആണ്. എന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ യൂട്യൂബിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു കാണുമ്പോ ചിരി വരും. ഇക്കാന്റെ ജേഴ്സി തന്നെയാണ് കേട്ടോ അത്. അപ്പൊ യൂട്യൂബ് ചാനല് ഇക്കോ വില്ലേജ് എന്നുള്ള ചാനൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എനിക്ക് കാര്യമായിട്ടൊരു സംഗതി ചോദിക്കാണ്ട്, ഇപ്പൊ നമ്മളൊക്കെ സൈക്കിൾ എടുക്കുമ്പോഴും സൈക്കിൾ എടുത്ത് വീട്ടിൽ വരുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ പറയും നീ അത് മൂലയ്ക്ക് വെക്കുള്ളൂ. അങ്ങനെ ഇക്ക പോകാൻ നേരത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പോകുന്ന കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹംസ അഞ്ചുമുക്കിൽ, ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ നമ്മുടെ യാത്രയെപ്പറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇത് ചുമ്മാ പറയാണ്, വെറുതെ പറയാണ്, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ആക്ച്വലി അവരാ പറയുന്നതാണ് ശരിക്കും നമ്മുടെ മോട്ടിവേഷൻ. അവരങ്ങനെ പറയുമ്പോൾ അതല്ല നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കോഴിക്കോടുള്ള ഒരു വലിയൊരു പ്രിൻറ്റിങ് ഷോപ്പ് പോയി. അവിടെ പോയിട്ട് ഞാൻ യാത്ര ചെയ്യേണ്ട രാജ്യങ്ങളുടെ ഒരു മാപ്പ്, ആ ഒരു ഏരിയേൻ്റെ മാപ്പ് വലുതാക്കി പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വാളിലൊട്ടിച്ചു. എന്നിട്ട് ഡെയിലി രാവിലെ എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ചാൽ കുറച്ച് നേരം അതിൻ്റെ മുമ്പ് പോയിരുന്നിട്ട് ഞാൻ സഞ്ചരിക്കേണ്ട വഴികളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുക, ആ മാപ്പിലൂടെ സഞ്ചരിക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് പറ്റുന്നുള്ളത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് എന്താ പറയുക, നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കി കൊണ്ടുവരണം. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാണെങ്കിൽ. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി, എൻ്റെ മൈൻഡ് സെറ്റ് എനിക്ക് സെറ്റാക്കാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഇത് വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഫാമിലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതൊന്നും കൂടി. എൻ്റെ വൈഫ്, രണ്ട് കുട്ടികൾ, ഉമ്മ ഒരാണ് വീട്ടിലുള്ളത്. വൈഫ് ഡോക്ടറാണ്, വൈഫിൻ്റെ പേര് അസ്മിൻ. പിന്നെ രണ്ട് കുട്ടികൾ, മൂത്ത ആളുടെ പേര് ഫെഹസിൻ ഒമർ, രണ്ടാമത്തെ ആളുടെ പേര് ഐസിൻ അഹൽ. പിന്നെ ഒരാൾ സ്കൂളിൽ പഠിക്കാൻ, ഒരാൾ സ്കൂളിൽ ചേർന്നിട്ടില്ല, ചെറിയ ആളാണ്. കഴിഞ്ഞ യാത്രയുടെ സമയത്തായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ. പിന്നെ വൈഫ് നല്ല സപ്പോർട്ടിങ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പുള്ളിക്കാരി നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷേ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു യാത്ര അവർ വിചാരിച്ചൊരു യാത്ര ആയിരുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായി. അങ്ങനെ ഇപ്പം അന്നത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കായിരുന്നു പ്ലാൻ ചെയ്തതെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു യാത്രയ്ക്ക് സപ്പോർട്ടായിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ ദൂരെ പോകാനോ ലോങ് പോകാനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പ്ലാൻ ഉണ്ട്. ഇപ്പോൾ കൊറോണ കാരണം ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. എൻ്റെ അടുത്ത അനൗൺസ്മെൻറ്റ് വൈകാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ, അപ്പോൾ എൻ്റെ പുതിയ ഭാവി പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് വേണം, കാരണം എന്നാലേ നമുക്ക് ഈ യാത്ര ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വലിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം, എന്നാലേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് പാവയിൽ എന്നാണ്. പാവയിൽ, അതെ, കോഴിക്കോട് തലക്കുളത്തൂർ എന്ന സ്ഥലത്താണിത്. ഓക്കെ, ഏരിയ അടിപൊളി കേട്ടോ, രക്ഷയില്ലാത്ത ഏരിയ. അച്ഛൻ രണ്ടു വർഷം മുന്നേ ഇവിടെ സൈക്ലിസ്റ്റുകളൊക്കെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. ആ അല്ല, ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോ ഒന്നും കൂടി ഒരുപാട് സൈക്ലിസ്റ്റുകൾ പുതിയതായിട്ട് കാണുന്നുണ്ട്. അതെ, ഈ കൊറോണയിലാണ് പറഞ്ഞ പോലെ സൈക്കിള് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നിട്ടുള്ളത്. സൈക്കിള് കിട്ടാനില്ലായിരുന്നു. അതിപ്പോ ഞാനൊക്കെ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയാണ്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോ സൈക്കിള് കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് കിട്ടുന്ന ബ്രാൻഡ് എടുക്കുകയായിരുന്നു ആളുകള്. പക്ഷേ നമ്മൾ എപ്പോഴും സൈക്കിൾ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സൈക്കിളിൻ്റെ നമ്മുടെ കറക്റ്റ് സൈസ് ആയിരിക്കണം സൈക്കിള്. സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ എടുക്കുമ്പോൾ
ചിലപ്പോൾ നമ്മുടെ സൈസ് ആയിരിക്കില്ല, റോങ് സൈസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ സൈക്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈസ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കുക. ഇത് എൻ്റെ കറക്റ്റ് സൈസാണ്. കൂടാതെ ഇതിനൊരു ബൈക്ക് ഫിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. നമ്മുടെ കൈയിൻ്റെ ലെങ്ത്, നമ്മുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ സീറ്റിൻ്റെ പൊസിഷൻ, ഹാൻഡിലിൻ്റെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കൊരു ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല. ഞാൻ സിംഗപ്പൂർ വരെ റൈഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടിയാണ്ട് സിംഗപ്പൂർ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു യാത്ര പോകണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് റൂട്ടുകൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് പോസിബിളായിട്ട് തോന്നിയത് ഈ ഒരു റൂട്ടാണ്. അങ്ങനെ ഇതുവരെ ആരും ചെയ്യാത്തൊരു റൂട്ടാണ്, ആരോടും ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. മ്യാൻമാറിലൊക്കെ എന്താ അവസ്ഥ എന്നൊന്നും നമുക്ക് ആരോടും ചോദിക്കാനില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഞാൻ ഫേസ്ബുക്കിലൂടെ ഞാൻ പോകേണ്ട രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അവിടുത്തെ സൈക്ലിംഗ് ക്ലബ്ബുകളെ, അല്ലാത്ത സംഭവങ്ങളെ, അവിടുത്തെ മലയാളി അസോസിയേഷൻസ്, അവരെയൊക്കെ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഒരു 100 റിക്വസ്റ്റ് അയച്ചാൽ ഒരു 20 ആളൊക്കെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ യാത്രയെപ്പറ്റി പറയും, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയും അവർക്ക് മാക്സിമം സപ്പോർട്ടൊക്കെ തരാമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ 8 മാസത്തെ എൻ്റെ കഠിന പ്രയത്നമാണ് ഈ ഒരു എന്താ പറയുക, ഊണിൽ ഉറക്കത്തിലൊക്കെ ഈ ഒരു യാത്രയെക്കുറിച്ചായിരുന്നു എൻ്റെ മൈൻഡിൽ. സിംഗപ്പൂർ തിരഞ്ഞെടുക്കാനുള്ള കാരണം, സിംഗപ്പൂർ ഒരു ഐലൻഡാണ്. സിംഗപ്പൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടലാണ്. പിന്നെ അങ്ങോട്ട് കര ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും യാത്ര തുടർന്നു. പക്ഷെ വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ വരെ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വന്നത്, അതോ സൈക്കിളിൽ തന്നെയാണോ എന്നുള്ളത് ഒന്നും കൂടി? ശരിക്കും പറഞ്ഞാൽ 3.5 മാസത്തെ സൈക്കിൾ യാത്രയാണ് സിംഗപ്പൂരേക്ക്. തിരിച്ച് വെറും 3.5 മണിക്കൂർ ഫ്ലൈറ്റ് ജേണിയാണ്. 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടുന്ന് നാട്ടിലെത്താം. പുതിയതായിട്ട് സൈക്കിൾ എടുക്കാൻ പോകുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു സൈക്കിൾ ഷോപ്പ് പോയിട്ട് പെട്ടെന്നൊരു സൈക്കിൾ എടുക്കരുത്. നിങ്ങൾ പല ബ്രാൻഡിലുള്ള സൈക്കിളിനെ പറ്റി അന്വേഷിച്ച്, അതിൻ്റെ സ്പെക്ക് അന്വേഷിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചിട്ട് ഒരു മിനിമം ഒരു 5 ബ്രാൻഡെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിലുള്ള എല്ലാ ബ്രാൻഡിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സൈക്കിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്പെക്കിൽ ഏതാണോ നല്ലത് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ ഒരിക്കലും ആർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല MTB. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാറ് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് നിങ്ങൾക്ക് ഏത് റോഡിനും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ 2 ഹൈബ്രിഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ റോഡിനും യൂസ് ചെയ്യാറുണ്ട്, ഒരു പ്രശ്നവുമില്ല. MTB എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രൂപ്പ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പുറകിലായി പോകും. ഈ റോഡ് ബൈക്ക് ഹൈബ്രിഡൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് മുമ്പിലായിരിക്കും. ഈ MTB യൂസ് ചെയ്യുന്ന നമ്മൾ പുറകിലായി പോകും. ആ സമയത്താണ് നമുക്ക് തോന്നുന്നത് ഇത് എടുക്കേണ്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരും MTB എടുക്കാൻ നിൽക്കേണ്ട, ഹൈബ്രിഡ് എടുത്താൽ മതി. നിങ്ങളുടെ എല്ലാ പേർപ്പസും നടക്കും, ഗ്രൂപ്പ് റൈഡും ഒക്കെ നടക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സൈക്കിള് സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സൈസ് ആയിരിക്കണം. ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സൈസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് തരിക. പിന്നെ ബൈക്ക് ഫിറ്റ് ചെയ്യുക. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ റൈഡ് ചെയ്യരുത്. ഹെൽമെറ്റ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ എല്ലാവരോട് പറയുന്ന കാര്യം, എപ്പോഴും ടയറിൻ്റെ പ്രഷർ അതിൽ പറഞ്ഞ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും. ഇപ്പോൾ 85 പറയുന്നതെങ്കിൽ ഒരു 80-85 നമ്മുടെ ടയറിൻ്റെ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് റൈഡ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും, നല്ല ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട് കുറഞ്ഞ ടയറിൽ കൈകൊണ്ട് ഒരിക്കലും ചെക്ക് ചെയ്യരുത്, മീറ്റർ യൂസ് ചെയ്യുന്നു, മീറ്റർ ഗേജ് ഉള്ള പമ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് എപ്പോഴും കറക്റ്റ് എയർ ആയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഓരോ റൈഡ് കഴിയുമ്പോഴും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം ചെയിനൊക്കെ, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സൈക്കിൾ കേടായി പോകും. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സൈക്കിൾ പെട്ടെന്ന് കേടായി പോകും. മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സൈക്കിളിൻ്റെ അത്യാവശ്യം പഞ്ചർ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സൈക്ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ പഞ്ചർ അടക്കാൻ പഠിക്കണം. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിനൊന്നും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, അതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിരിക്കണം. വിക്ക എങ്ങനെയാ വെച്ചാല്, ഏകദേശം ഇപ്പോൾ 3-4 മാസത്തോളമായിട്ട് ഞങ്ങൾ നല്ല പരിചയമുള്ളതാണ്. വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കമ്പനിക്കാരനെയാണ് വിക്ക. എനിക്ക് ഇന്നോടും വിളിച്ച് ചോദിക്കലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. റിക്വസ്റ്റ് ഉണ്ട്, സംഭവം ശരിയാണ്. എപ്പോഴും 20 ആണ്, എത്ര കാലം കഴിഞ്ഞാലും എന്റെ ഏജ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ സൈക്കിൾ ഉപയോഗിക്കണോ അല്ലേ,
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ പ്രായം തോന്നാറില്ല. അങ്ങനെയുണ്ട്, ഞാൻ ഒരുപാട് ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈക്കിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇന്നെ നോക്കണ്ട, കാരണം ഞാൻ ഒരു കൊല്ലമായിട്ടുള്ള സൈക്കിളിൻ്റെ രംഗത്തേക്ക് കടന്നു നിന്നിട്ട്. അപ്പോൾ എൻ്റെ അറിവിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഏജ് പറയാൻ കഴിയില്ല, കാരണം നമ്മൾ വിചാരിക്കുന്ന ഏജ് ആവില്ല അവർക്ക്. കാരണം ഈ സൈക്കിൾ ഉപയോഗിക്കുന്ന പോലെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഏജ് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാനത് എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടതാണ്. അതെൻ്റെ ഒരു പുതിയൊരു അറിവ് കേട്ടോ. ഇപ്പം വേണമെങ്കിൽ സോറി, വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. ഇനി സൈക്കിളിസ്റ്റായിട്ടുള്ള ആരോട് ചോദിച്ചു നോക്കി, എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ. ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ മുന്നിൽ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ പറ്റി, അത് എൻ്റെ ചാനലിലൂടെ തന്നെയാണ്. പിന്നെ ഇക്കാക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദാ കാൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ ലോഗോ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണിക്കാനും, പിന്നെ മ്യാൻമാർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അധികം ആരും പോകാത്ത സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് എൻ്റെ ചാനൽ, അപ്പോൾ നിങ്ങളുടെയൊക്കെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മുടെ അനീഷ് ഭായി വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ഓക്കെ ബൈ.